ഹലോ ഫ്രണ്ട്സ്, ആളെ മനസ്സിലായോ? യെസ്, നമ്മുടെ നിഷാൻ ബ്രോ. എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഒരു നല്ല മെക്കാനിക്ക് ഉണ്ടാവാം, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആറ്റിങ്ങലിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോയി എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാം. ഓക്കെ, പുള്ളിയുടെ ഷോപ്പിൽ നമുക്ക് ലൂബ്, അങ്ങനെ സൈക്കിളിന് ആവശ്യമുള്ള ഒട്ടുമിക്ക ആക്സസറീസും നമുക്ക് നിഷാൻ ബ്രോയുടെ കടയിൽ നിന്ന് കിട്ടും. ഓക്കെ, ഞാൻ പോയത് എൻ്റെ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർ ടേപ്പ്. ആറ്റിങ്ങൽ ഞാൻ ഒട്ടുമിക്ക കടയിലും വിളിച്ച്, ഇവിടെ ഒന്നും ഇല്ല. അങ്ങനെ നിഷാൻ ബ്രോയെ വിളിച്ചിട്ട് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഞാൻ പോയി. അവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു, നമ്മുടെ ജിയോയുടെ പമ്പ്. ഓക്കെ, അതിൽ ഗേജ് കാണിക്കും, പിന്നെ കുഞ്ഞനാണ് സൈക്കിളിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് പ്രധാനമായും മൂന്ന് തരം വാൽവുണ്ട്. ആ മൂന്ന് വാൽവിനും സ്യൂട്ടബിളായിട്ടുള്ള ഒരു അടിപൊളി പമ്പ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഇതിൻ്റെ കണക്റ്റിംഗ് കണക്റ്റർ നമുക്ക് ഊരി തിരിച്ചിട്ടാൽ നമുക്ക് ഏത് വാൽവിനാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. മൂന്ന് തരം വാൽവിനും നമുക്ക് ഈസി ആയിട്ട് ഊരി തിരിച്ചിട്ട് കൊടുത്ത് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, തറയിൽ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് 75 PSI വരെയൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യാം, ടയർ എയർ ഇൻഫ്ലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഗേജ് കറക്റ്റ് നോക്കി മനസ്സിലാക്കി നമുക്ക് എയർ ഇൻഫ്ലേറ്റ് ചെയ്യാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മറ്റുള്ള ഹാൻഡ് പമ്പുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല ഒരു പമ്പാണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വാങ്ങിയത് ആദ്യം വാങ്ങിയത് 2500 രൂപയ്ക്ക് MI റീചാർജബിൾ ഒരു എയർ ഇൻഫ്ലേറ്റർ ആയിരുന്നു. പക്ഷേ ഞാനത് അന്ന് തന്നെ തിരിച്ചു കൊടുത്തു. കാരണം ഒരു ടയർ കാറ്റടിക്കാൻ തന്നെ ഏകദേശം 10-15 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടും ഒരു 40-45 PSI വരെയൊക്കെ എയർ ഇൻഫ്ലേറ്റ് ആയുള്ളൂ. അതുപോലെ അത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഒരു പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയതിൻ്റെ ഡിഫക്റ്റ് ആയിരിക്കാം. ഒരുപാട് ഹാൻഡ് പമ്പുകൾ അവൈലബിൾ ആണെങ്കിലും ജിയോയുടെ പമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, തറയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു 70-75 PSI വരെയൊക്കെ എയർ ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.